ഒരു നാല് പേര് പാലക്കാട് കൽപ്പാത്തിയിലാണ്. അപ്പോൾ നവംബർ 14, 15, 16 ഇവിടുത്തെ രഥോത്സവം നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാലക്കാടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രധാന മോസ്റ്റ് പാലക്കാടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ടൊരു ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മുടെ കൽപ്പാത്തി രഥോത്സവം. അപ്പോൾ ഇന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നവംബർ 14 ഈവനിങ് ഒരു 6 o'clock ഞാനിപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അകത്ത് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം തന്നെ ബെല്ലൈക്കണമെന്നും കൂടി ഞാൻ ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നവർ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആണ് ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഗൈസ്, ആക്ച്വലി കൽപ്പാത്തിക്ക് പോകുന്ന, അതായത് കോഴിക്കോട് ഹൈവേയിൽ നിന്ന് റൈറ്റ് സൈഡ് തിരിഞ്ഞ് നമുക്ക് കൽപ്പാത്തിയുടെ അകത്തേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ അവിടെ പകുതി ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെ റൂട്ട് വൺ വേ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തേരിലേക്ക് കിടക്കുന്ന എൻട്രൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അകത്ത് ചെന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കൽപ്പാത്തിയെക്കുറിച്ച്. അപ്പോൾ അതിൽ നമ്മൾ രഥോത്സവത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത്. സോ ആ വീഡിയോ കാണാത്തവരോട് ഞാൻ ഇവിടെ ഐക്കാർഡ് കൊടുത്തേക്കാം, അത് ചെന്ന് കണ്ടിട്ട് ആദ്യം അത് ചെന്നിട്ട് കണ്ടു അല്ലേ, ആദ്യം ഇത് കണ്ടിട്ട് പിന്നെ അത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് തേരിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഗൈസ്, നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ, കാരണം ഈ കൽപ്പാത്തി അഗ്രഹാരം എന്ന് പറഞ്ഞ ഒരു 5-6 ലൈൻസ് ഉള്ള ഒരു അഗ്രഹാരമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ നോർമലി പഴയൊരു വീഡിയോയിൽ തന്നെ ഞങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ ആ ഏരിയ, അതായത് ആ വീടുകളൊക്കെ കാണിച്ചു തന്നില്ല, ആ ഏരിയ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഫുൾ ഫില്ലാണ്. അതായത് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഫില്ലായി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഇത് കണ്ടില്ല, കുറേ ക്രോക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഹലോ വെച്ചിട്ടൊരു സ്റ്റോള് കണ്ടില്ല, ഇതെല്ലാ പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ കളർ കളറായിട്ടുള്ള ഹൽവാസ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിനകത്ത് കുറേ നടക്കാനുണ്ട് ഗൈസ്. ഞാൻ വണ്ടി അവിടെ തന്നെ വെച്ചിട്ട് വന്നപ്പോഴേ ഫുള്ള് അവിടെ ബ്ലോക്ക് ചെയ്തതുകൊണ്ടേ ഇപ്പം നടന്ന് വയ്യാണ്ടാവുമെന്നൊരു പേടി. ലൈറ്റ് ഇനി കുറഞ്ഞ് വരുന്നുണ്ട്. അതൊരു പാനിപ്പൂരി കട കാണുന്നുണ്ട് ഇവിടെ. ഗൈസ്, ദാ അവിടെ കാണുന്നില്ല, അതാണ് തേരെന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് തേര് നമുക്ക് ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അകത്തോട്ട് ചെയ്യാം. ഇവിടുന്ന് ചെറിയൊരു സെക്യൂരിറ്റി ചെക്കപ്പ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ക്ലോസ് അപ്പ് ആണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ചെല്ലാം. വോയിസ് എത്രത്തോളം കേൾക്കുന്നറിയത്തില്ല, മാക്സിമം ഒച്ചയിൽ സംസാരിക്കാം കേട്ടോ. ഇതാ നേരെ ഒരു തേര് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ കടകൾ കുറേ പറഞ്ഞു ഇഷ്ടംമാതിരി കടകൾ വന്നിട്ടുണ്ട്. ഇതാ മൈക്ക് എടുക്കാത്തതുകൊണ്ട്, വയർഡ് മൈക്ക് ആയതുകൊണ്ട് ഈ തിരക്കിനുള്ളിൽ അതും തൂക്കിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല. ഒരു തേര് വലിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, പിന്നെ അകത്ത് അതിനകത്ത് ഇനി പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരക്കായി. അയ്യോ, ലൈറ്റ് ഇനി കുറഞ്ഞു വരുന്നുണ്ടോന്നൊരു സംശയമില്ലാതില്ലാതില്ല, കുഴപ്പമില്ല അല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞില്ലാന്ന് വിചാരിക്കുന്നത്. ഗൈസ്, ഞാൻ എന്തായാലും ഒരു കടല കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നടക്കാം. ഇഷ്ടം തുടങ്ങി ഇപ്പം തന്നെ. ശരിക്കും നമുക്ക് ഇവിടെ വന്നാൽ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഫെസ്റ്റിവലിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. കാരണം നമ്മൾ പൂരങ്ങളിലൊക്കെ പോകുന്നതിനേക്കാൾ ഒരു അതിന് പൂരങ്ങളതും
നല്ല ഗിടുവാണ്, പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ. എനിക്ക് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആംബിയൻസ്, അവിടെ അവിടെ ചെറിയ ചെറിയ താളമേളങ്ങളുടെ സൗണ്ട് ഒക്കെ കേട്ട് ഇങ്ങനെ പോകും, ഒരു ഒഴുക്കായി ഇങ്ങനെ പോകും. അതല്ലാതെ ഈ കൽപ്പാത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഒരുപാട് അഗ്രഹാരങ്ങളുണ്ട്, പല പേരിലും അറിയപ്പെടുന്ന ഒരുപാട് അഗ്രഹാരങ്ങളൊക്കെ, അതൊക്കെ കണ്ട് 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 പോകുമ്പോൾ ഒരു രസം. അതായത് കുറച്ച് കടല ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഐറ്റംസൊക്കെ. പിന്നെ ഇവിടെ കുറേ പിച്ചാത്തികളുണ്ട്, ഇഷ്ടംമാതിരി കുറേ സ്റ്റൈലിലുള്ള പിച്ചാത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംമാതിരിണ്ട്. ഈ ഒരു സംഭവമല്ല, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊരു റോബോ മേക്കാണ്. നമ്മൾ ചെറിയൊരു ചാർജ് കൊടുത്തു കഴിയുമ്പോൾ ആ ഹെഡ്സെറ്റ് നമ്മുടെ കാതി വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ആസ്ട്രോളജി എന്ന കേസിൽ നമ്മളെ കുറിച്ച് ഒരുപാട് എന്തെങ്കിലുമൊക്കെ പറയും. ആസ്ട്രോളജി എന്നാണോ എന്ന് പറയണം. ചെറിയൊരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെവി വെക്കും, കേട്ട് കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയും. ഇതിനാ മെഹന്തി എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ്. ഇവിടെ കുറേ ബാഗ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചേട്ടൻ അവിടെ ബാഗ് വിട്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ ഞങ്ങളിങ്ങനെ എന്താ പറയുക, തീര് നടക്കുന്ന ആ ഒരു വഴി കൂടെ ഇങ്ങനെ നല്ല റഷുണ്ട്, അത്യാവശ്യം നല്ല റഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു തീരുകയുണ്ട്, അതങ്ങനെ വലം വെച്ച് പോയത് റൗണ്ട് ചെയ്തിട്ടുണ്ടോ. ചെറിയൊരു തിരക്കില്ലാത്ത വഴി കൂടെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ അവിടെ നല്ല റഷുണ്ട്, അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു. ഈ ആൾ തിരക്കിനടിച്ച് ഞാനിങ്ങനെ മൊബൈലും പിടിച്ച് സംസാരിച്ചു പോകുന്ന കാര്യങ്ങൾ അത് ഇഷ്ടംമാതിരി കുറേ കടകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു വന്നുകൊണ്ട്. നല്ല രസമാണ്, നല്ലൊരു ആംബിയൻസ്, നല്ല കച്ചറകളൊന്നും ഇല്ല, സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുക, നല്ല രസമുണ്ട്. ഡ്രൈവ് ബോർഡും പിടിച്ച് നടന്നു പോകാൻ പറ്റുന്നില്ല ആൾക്കാരൊക്കെ എടുത്തിട്ട്. എന്തായാലും മാക്സിമം ഞാൻ ഈ വീഡിയോ ഒന്നോ നാളേക്കായിട്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. പാലക്കാട് പരിസരത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഓടി വന്ന് പെട്ടെന്ന് ഈ ഒരു പരിപാടി ഒന്ന് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു മഹിമ എന്താണെന്നുള്ള അറിയാം. ഭയങ്കര ഒരു എന്താ പറയുക, ഇന്ന ആളുകൾ തന്നെ വരുന്നു ഒന്നുമില്ല, എല്ലാവർക്കും വരാം. നമ്മുടെ പാലക്കാട്ടുകാരെല്ലാവരും വന്ന് കണ്ടു. ഒരുപാട് പുറമെ ഉള്ള ആളുകളൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്, കുറേ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. ഓക്കെ, പേഴ്സണലി റെക്കമെൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ബാക്കിയുള്ള കാര്യം എനിക്ക് ഈ തേരിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമുണ്ട്, ചിരിച്ചൊരുതായും. ഈ ചോ മുട്ടായി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ വാങ്ങിയിട്ട് വീട്ടിൽ എല്ലാത്തിനും എവിടെയെങ്കിലുമൊക്കെ പോവാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടോ. അപ്പം എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് വരാം. എത്ര? 2 രൂപ. ഒരു പത്ത് റുപ്യ. അങ്ങനെ എന്റെ മിഠായി അങ്ങനെ പാക്കായി കഴിഞ്ഞിരിക്കാം, ഇന്ന് ഞാൻ അത് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകട്ടെ.
കാഷ് സാൻഡ്വിച്ച്, ചൈനീസ് സാൻഡ്വിച്ച്, പീനട്ട് മസാല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. റോസ്റ്റ് ആണെന്നോ തോന്നുന്നു, എഗ്ഗ് ടോസ്റ്റ് സംഭവങ്ങളാണ്, പാനിപ്പൂരി കാര്യങ്ങളൊക്കെ. ഹീലിയം ബലൂൺ എപ്പോഴും ഇങ്ങനെ പൊന്തി നിൽക്കും. അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ചോട്ടാ ഭീമ്, ചോട്ടാ ഡോറ, പിന്നെ അതായത് കുതിര, എന്നിങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പൊന്തി നിൽക്കുന്നതിന് പ്രാർത്ഥിച്ചാവുകയില്ല. കൽപ്പാത്തി തേരിൻ്റെ വീതിയിലൂടെ ഇതാ ഞാൻ നടന്ന് നടന്ന് ക്ഷീണിതനായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കടകളും കാര്യങ്ങളും തന്നെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഔട്ട്റോ വേണ്ടല്ലേ, കുറച്ച് കാഴ്ചകളൂടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഔട്ട്റോ എടുക്കാം. ഓക്കെ, അപ്പോൾ കൽപ്പാത്തി തേരും അവിടുത്തെ കുറച്ച് കാഴ്ചകളും മോസ്റ്റ്ലി ഇവിടെ കാണാൻ കഴിഞ്ഞത് ഒരുപാട് കടകളുണ്ട്, കച്ചവടക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും പല സ്ഥലങ്ങളിൽ ഇത് കണ്ടുപിടിച്ച് അവിടെ എവിടെങ്ങളാണ് വിശേഷങ്ങളല്ല ഇതുപോലെ തേര് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഭയങ്കര സങ്കടം തോന്നി, കാരണം ആ തിരക്കിനിടയിൽ ഒരു ഭാഗം കണ്ടുപിടിച്ച് അവിടെ വന്നൊരു ഷോപ്പിട്ട് ഇരുന്ന് അങ്ങനെ. അപ്പോൾ തേരും ഫസ്റ്റ് ദിവസമാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ, ഞാൻ മോസ്റ്റ്ലി ഞാൻ കടകൾ മാത്രം ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെയധികം കുറേ ലേറ്റായി, കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു വ്ളോഗുമായി നിങ്ങളെ ഞാൻ കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്. ദിസ് ഈസ് മീ ഫൈസി ആൻഡ് ബൈ ബൈ.